ദൈവത്തിന് നന്ദി പറഞ്ഞോളൂ, വേറെ കുഴപ്പമൊന്നുമില്ല, ബോധം വന്നിട്ടുണ്ട്. ആരെങ്കിലും ഒരാൾക്ക് വേണമെങ്കിൽ കയറി കാണാം. ആരാന്ന് വെച്ചാ വരൂ. ചെല്ലുമോളെ, നീ വേണം അവനെ ആദ്യം കാണാൻ. നിന്നോളം വേണ്ടപ്പെട്ട മറ്റാരും ഇല്ല ഇവിടെ. ചെല്ല്. ചേച്ചിമ്മ കീറി കണ്ടാ മതി. വിഷ്ണു, നീ എന്തേ ഈ പറയുന്നേ? വേറൊന്നും കൊണ്ട് പറഞ്ഞതല്ല, ഈ അവസ്ഥയില് ദേവേട്ടനെ എടത്തിമ്മ കണ്ട കൂടുതൽ വിഷമിക്കുകയുള്ളു. ദേവേട്ടനെ കണ്ട ചിലപ്പോ ഇന്ത്യച്ച് പൊട്ടിക്കറിയും. അത് കണ്ട ചിലപ്പോ ദേവേട്ടന്റെ അവസ്ഥ. അതെ, ചേച്ചിമ്മ കാണുമ്പോ ദേവേട്ടന്റെ മനസ്സിലുള്ള സങ്കടമൊക്കെ തീരും. ചേച്ചിമ്മ ചെല്ല. നിങ്ങളിങ്ങനെ ആലോചിക്കാതെ ആരെങ്കിലും ഒരാൾ വരൂ. ആള് മയക്കത്തില്ല, മരുന്ന് ചെല്ലുന്നതല്ലേ. ചേച്ചി വിളിച്ചുണർത്താൻ നിൽക്കണ്ട. ചേച്ചി ഇമോഷണൽ ആവില്ലേ, പ്ലീസ്. സോറി സിസ്റ്റർ, ഞാൻ എന്റെ കുഞ്ഞിന്റെ അടുത്തൊന്നും ഇരുന്നോട്ട് നിന്നോ. പക്ഷെ ഡോക്ടർ വരുന്നതിന് മുമ്പേ പുറത്തു പോണേ. ചേച്ചി പ്ലീസ് ഒന്ന് പുറത്തേക്ക്.
എന്താ ചേച്ചിമ്മ? ചേച്ചി എന്തിനാ കരയുന്നേ? ഒന്നുമില്ല, മോൾക്കെന്റെ പേരെങ്ങനെ മനസ്സിലായി? പേരെന്നല്ല, ചേച്ചി കുറിച്ച് എല്ലാം എനിക്കറിയാം. ഇഷ്ടപ്പെട്ടവരുടെ സന്തോഷത്തിനും നല്ലതിനു വേണ്ടി പ്രാർത്ഥിക്കുന്നതേ. സ്വന്തം ജീവിതവും സ്വപ്നവും മറന്നുകൊണ്ടാവരുത്. എന്റെ ജീവിതത്തെക്കാൾ എനിക്കിപ്പോ വലുത് എന്നെ സ്നേഹിക്കുന്നവരുടെ ജീവിതവും സന്തോഷവും. അതിനുവേണ്ടി ചേച്ചി ഇത്തിരി കരഞ്ഞാലും സാരമില്ല മോളെ. അത് ശരി, ഇങ്ങനെ എപ്പോഴും കരഞ്ഞോണ്ടിരിക്കുന്നതല്ല ജീവിതം. അതും മഹദേച്ചെ പോലെ ഒരാളുടെ വെല്ലുവിളിക്ക് മുന്നിൽ സ്വന്തം ജീവിതം എന്തിനു എന്തു ചേച്ചി കളയുന്നേ? മഹിതേ, എല്ലാവരെയും എനിക്കറിയാം. ചേച്ചിയുടെ ദേവേട്ടനെ, വിഷ്ണു ചേട്ടനെ, അങ്ങനെ എല്ലാവരെയും. ദേവേട്ടന് ഇപ്പൊ എന്റെ അല്ല മോളെ, വെറുപ്പായിപ്പൊ എന്നോട്. ജീവന തുള്ളി എന്നെ സ്നേഹിച്ചതിന് ഞാൻ കൊടുത്ത ശിക്ഷയ ഇപ്പൊ അവിടെ. അയ്യേ, എന്തെന്തു വെച്ചിത്? ആര് പറഞ്ഞു ദേവേട്ടന് വെറുപ്പാണെന്ന്? അങ്ങനെ എന്റെ ഈ ചേച്ചി വെറുക്കാൻ ദേവേട്ടന് പറ്റുമോ? ഒരിക്കലും പറ്റൂല. ഇന്ദുവേച്ചിക്കുള്ളതാ ദേവേട്ടൻ, അതിനി മഹദേച്ചിയല്ല ആര് വിചാരിച്ചാലും മാറ്റാൻ കഴിയില്ല. എന്റെ മാതാവിൽ വിശ്വാസം ഉറപ്പിച്ച് പ്രാർത്ഥിക്ക്, ഞാനും പ്രാർത്ഥിക്കാൻ കൂടെ. Thank you.
എന്റെ മാതാവ് ദേവേട്ടന്റെ ജീവൻ ഒന്നും വരുത്തല്ല. എല്ലാവരുടെ സന്തോഷത്തിന് വേണ്ടിയല്ലേ ജീവനായിട്ട് പോലും എന്റെ ദേവേട്ടനെ ഇഷ്ടമല്ലെന്ന് ഞാൻ പറഞ്ഞത്. പക്ഷെ സന്തോഷത്തിന് പകരം നീ ഇപ്പൊ എല്ലാവർക്കും കണ്ണീരാണല്ലോ തന്നത്. ഇനിയും പരീക്ഷണങ്ങൾ താങ്ങാനുള്ള കരുത്ത് എന്റെ മനസ്സിനില്ല. തളർന്നു പോവാ ഞാൻ. മാതാവേ, എന്റെ ദേവേട്ടനൊന്നും വരുത്തരുത്. എത്ര മെഴുകുതിരി വേണമെങ്കിലും ഞാനീ തിരുമുമ്പിൽ കത്തിക്കാം. എത്ര നേരം വേണമെങ്കിലും ഞാൻ മുട്ടിപ്പോയി പ്രാർത്ഥിക്കാം. പഠിക്കുമ്പോ മുതല് ഉള്ളിക്കൊണ്ട് നടക്കുന്നതാ ദേവേട്ടനെയും ദേവേട്ടനോടുള്ള ഇഷ്ടവും. ദേവേട്ടനെ സ്വന്തമാക്കാനുള്ള അർഹത കൂടുതൽ എനിക്കാ. മറ്റാർക്കും ഞാനത് വിട്ടുകൊടുക്കില്ല. ഇന്ദു, നീ ദേവേട്ടന് വേണ്ടി പ്രാർത്ഥിച്ച സമയം കളയണ്ട. ദേവേട്ടനേക്കാൾ സുന്ദരനായ നല്ല കാശുള്ള ഒരാണിനെ കിട്ടണേന്ന് പ്രാർത്ഥിക്കെ. ഒരാണ് പോയ വേറെ ആണുങ്ങളെ തേടി പോകുന്ന പെണ്ണുങ്ങൾ ഉണ്ടാവും നിന്നെയൊക്കെ പോലെ. എടീ, മരണം വരെ ഇന്ദുവിന്റെ മനസ്സിൽ ഒരാണിന്റെ മുഖമുണ്ടാവും. എന്റെ ദേവേട്ടന്റെ ആ മനുഷ്യന്റെ പെണ്ണായിട്ട് തന്നെ ഞാൻ ജീവിക്കും. ജീവിച്ചോ, ഒറ്റയ്ക്ക് ദേവേട്ടനെ കിട്ടാത്തത് ഓർത്ത് കരഞ്ഞു കരഞ്ഞ് എന്റെ മോള് ജീവിച്ചോ. ആ സമയം ദേവേട്ടന്റെ കൈയും പിടിച്ച് ഞങ്ങളുടെ കൊച്ചിനെ എടുത്ത് നിന്നെ ഇടയ്ക്ക് ആശ്വസിപ്പിക്കാൻ വരാം കേട്ടോ. പോരെ, ഇപ്പോ ഞാൻ പോയി ചേച്ചിയമ്മയെ ആശ്വസിപ്പിക്കട്ടെ. ചേട്ടന് പോയിട്ട് വേറെ ജോലിയുണ്ട്. അമ്മയെടുത്ത് കൊണ്ടാക്കണമെന്ന് പറഞ്ഞിട്ടല്ലേ മോളെന്നെ വിളിച്ചത്. അതെ, അമ്മയുടെ അടുത്തന്നെ നമ്മള് വന്നിട്ടുള്ളത്. എല്ലാവരുടെയും അമ്മ, എന്റെ മാതാവ്. മോളെ, മോൾക്ക് ഞങ്ങളുടെ പ്രശ്നങ്ങളും സങ്കടങ്ങളും ഒന്നും അറിയില്ല. എനിക്കറിയാം എല്ലാം. ദേവേട്ടന്റെ അവസ്ഥയ്ക്ക് കാരണം ഇന്ദു വെച്ചാണെന്ന് കരുതിയല്ലേ ഈ പിണക്കം. എന്നാ പിണക്കവും വെറുപ്പും കാണിക്കേണ്ടത് ഇന്ദു ചേച്ചിയോടല്ല, മഹദേച്ചിയോടാ. നിങ്ങളുടെയൊക്കെ സന്തോഷത്തിന് ഇന്ദുവേച്ചി മഹിദേച്ചിക്ക് കൊടുത്ത വിലയാ ദേവേട്ടൻ. മനസ്സിലായില്ല ഇന്ദുവേച്ചി. എന്റെ ജീവിതം ഇപ്പൊ ചേച്ചിയുടെ കയ്യില. യാചിക്കാ ഞാൻ എന്റെ ചേച്ചിയുടെ മുമ്പില്. ചേച്ചി എന്താ ചെയ്യണ്ടേ? പക്ഷെ ഇതിനൊക്കെ ചേർത്ത് നീ എനിക്കൊരു വില തരണം ദേവൻ.
പിന്നെ നിന്റെ കണ്ണീരും. ഞാൻ അവിടെ ചെന്ന് ശിവേട്ടനെ വേണമെന്ന് വാശി പിടിച്ചാൽ തകരുന്നത് നിന്റെ സൈറയുടെ ജീവിതമായിരിക്കും. ദേവേട്ടനെ എനിക്ക് കിട്ടിയില്ലെങ്കിൽ ഞാൻ ശിവേട്ടനെ ചോദിക്കും. അത് തീർച്ചയാ. അങ്ങനെ വന്നാൽ തകരുന്നത് രണ്ട് ജീവിതങ്ങളാ, സൈറയുടെയും കാർത്തുവിന്റെയും. എന്റെ ഇടത്തിയുടെ മനസ്സെനിക്ക് അറിയാൻ പറ്റില്ല. ഈശ്വര അറിയാൻ ശ്രമിച്ചില്ല. സാരമില്ല വിഷ്ണു, എനിക്ക് നിന്നോട് പിണക്കോ വെറുപ്പോ ഒന്നുമില്ലടാ. എന്നാലും എന്റെ ഇടത്തെ ഈ നാവുകൊണ്ട് വെറുപ്പാണെന്ന് പറഞ്ഞില്ലേ? വിഷ്ണു സാരമില്ല, നേട്ടത്തി പറഞ്ഞില്ലേ? എന്തിനാ നീ കരയുന്ന? അതെ, ചേച്ചിയോടുള്ള എന്നെ പിണക്കം മാറിയില്ലേ? ഇനി എന്തു വെച്ച് സങ്കടപ്പെടാൻ പാടില്ല. രാമനാഥൻ സാറിന്റെ മോളല്ലേ, അച്ഛന്റെ ധൈര്യമൊക്കെ വേണ്ടേ ചേച്ചിക്ക്? വിഷ്ണുവേട്ടാ, ഇനി നമുക്ക് എന്റെ മാതാവിനോടൊന്ന് പ്രാർത്ഥിച്ചാലോ? എല്ലാവരുടെയും സന്തോഷത്തിനും സമാധാനത്തിനും വേണ്ടിയിട്ട്. ശരി. എനിക്കൊന്നും കേക്കണ്ട, നീ പുറത്തു പോ.
അല്ല ദേവേട്ട. മഹിത മഹിത ഇവിടെ ഉണ്ടെന്തു? ഒപ്പമുണ്ട്. വെറുതെ ദേവേട്ടനെ ഡിസ്റ്റർബ് ചെയ്യല്ലേ, ഈ സമയത്താണോ ഇതൊക്കെ പറയേണ്ടത്? ദേവേട്ടനൊന്ന് ബെഡിൽ നിന്ന് എഴുന്നേറ്റിട്ട് പോരെ. ഈ പരാതികളും സങ്കടങ്ങളും ഒക്കെ വരൂ, പുറത്തേക്ക് പോ. ഇത്രയൊക്കെ വരുത്തി വെച്ചിട്ട് നിനക്ക് പോരായിരിക്കും. അതെ, നിങ്ങൾ രണ്ടുപേരും ഇവിടെ കിടന്ന് ബഹളം വെക്കാതെ ഒന്ന് പുറത്തേക്ക് പോവോ? ഇതൊരു ഐസിയ, പ്ലീസ് ദേവ ഇത് പുറത്തേക്ക് പോവും. ഞാനിപ്പോ ആര് വിളിച്ചാലും എടുക്കാറില്ല സാറേ. ആവക സ്നേഹ പ്രകടനങ്ങളൊക്കെ ഞാനങ്ങ് നിർത്തി. ആന്തോ താൻ അങ്ങനെ പറയുന്നേ? ഒരുമാതിരി മുള്ളും മുനയും വെച്ചുള്ള ഒരു വർത്തമാനം. എടോ പ്രദീപേ, ഞാൻ തന്നോട് എന്ത് ചെയ്തെന്നായി പറയുന്നേ? സാറായിട്ട് വല്ലതും ചെയ്തെന്ന് ഞാൻ പറഞ്ഞോ? പക്ഷെ നിങ്ങളുടെ കൂടെ നിന്നതിലാ ഞാൻ സസ്പെൻഷനിലായത്. എന്നിട്ട് സാറിനെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റി? പ്രദീപേ, ഇതിനിടയ്ക്ക് ഞാൻ എന്തൊക്കെ പുകലിച്ചെന്ന് പെട്ടെന്ന് താനൊന്ന് ആലോചിച്ച് നോക്കി. മഹിതയുടെ കാര്യം തന്നെ എനിക്കറിയാലോ. അതിനുശേഷം വാലേ വാലേ മാരണങ്ങൾ ഇങ്ങനെ വന്നോണ്ടിരിക്കുകയല്ലായിരുന്നോ? ആ സമയത്ത് എനിക്കിന്ന് കാലുറപ്പിക്കാൻ ഒരുപാട് സമയമെടുത്തു. അല്ലാതെ ഞാൻ തന്നെ തള്ളിക്കളഞ്ഞൊന്നുമല്ല. ഇടയ്ക്ക് ഞാൻ തന്നെ ഒന്ന് വിളിച്ചു. അത് ഹോം മിനിസ്റ്ററെ കാണാൻ വേണ്ടിയായിരുന്നു. അയാൾ ആ സമയത്ത് ആലപ്പുഴ ഉണ്ടായിരുന്നു. കഷ്ടകാലത്തിന് അന്ന് തന്നെ കിട്ടിയില്ല. പിന്നതെ ഇപ്പോഴാണ് തന്നെ കണ്ടുമുട്ടുന്നത്. താൻ ടെൻഷൻ അടിക്കണ്ട, സസ്പെൻഷനൊക്കെ പുല്ല് പോലെ ഞാൻ എടുത്തു കളയും. എന്തേ, എന്നാ വലിയ ഉപകാരം. പക്ഷെ അത് അത്ര എളുപ്പമാണെന്ന് തോന്നുന്നില്ല. ആ ലതയില്ലേ, അവൾ അമ്മാതിരി തിരുപ്പനാ ഡി ജി പിയുടെ അടുത്ത് എനിക്കിട്ട് വെച്ചേക്കുന്നത്. എടോ, അവളല്ല അവളുടെ അപ്പനപ്പൂപ്പന്മാര് വിചാരിച്ചാ പോലും ദേ ഈ വിക്രമനെ തളയ്ക്കാൻ പറ്റില്ല. എടോ പ്രദീപ്, എല്ലാ കസേരയ്ക്കും മുകളിലൊരു വലിയ കസേരയുണ്ട്. അതിന് പറയുന്ന പേരാണ് കനകസിംഹാസനം. അതിനെ കുലുക്കണമെങ്കിലേ നമ്മൾ അതും ചെയ്യും. താൻ ധൈര്യമായിട്ടിരിക്കടോ. ഒരു കാര്യം ഞാൻ പറയാം, ഞാൻ കാരണം തന്റെ കഞ്ഞൂടി മുട്ടില്ല. ഓക്കെ. അല്ല, മഹിതയ്ക്ക് ജാമ്യം കിട്ടിയില്ലേ? കക്ഷി എന്തു പറയുന്നു? കലിപ്പിലാണോ? എവിടെന്ന് അവളുടെ ശൗര്യമൊക്കെ കുറഞ്ഞടോ. അതെന്ത് പറ്റി? എന്ത് പറ്റാൻ, എല്ലാ തെമ്മാടികൾക്കും കൊടുക്കും ഒരു മാനസാന്തരം ഉണ്ടാവൂലോ, മാനുഷാദ. അത് തന്നെ അവൾക്കും സംഭവിച്ചു. അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. വഴിയില്ലാത്തതാണ് നമ്മുടെ ഇല്ല ചോര. പക്ഷെ എന്താന്നറിയില്ല, അവള് പോയ വേറൊരു ലൈന. മഹിപ്പോ ഗബരിയുടെ പെറ്റ. അത് അവളുടെ പുതിയ നമ്പറുമല്ലായിരിക്കുന്നേ. എന്തായാലും മഹി ഞാനൊന്ന് കാണുന്നുണ്ട്. കാണു കാണു. പിന്നെ താൻ പറഞ്ഞ പോലെ ഈ ഗൗരി സ്നേഹം ഒരു നമ്പറാണെങ്കിൽ അത് എന്നോട് ഒളിപ്പിക്കുന്ന എന്തിനാ? ഞങ്ങളൊക്കെ കട്ടക്ക് നിൽക്കുന്നവരല്ലേ. അങ്ങനെ ചോദിച്ചാ ഞാനെന്ത് പറയാനാ? അവളെന്തുവാണെങ്കിലും ആയിക്കോട്ടെ, കൂട്ടത്തിൽ നിന്ന് കുത്തുന്നത് ആരാണെങ്കിലും ഈ വിക്രമം വച്ച് പൂർപ്പിക്കില്ല. അതിന് സ്വന്തം മക്കളാണെങ്കിലും ശരി. അരിഞ്ഞ് തള്ളുഞ്ഞ പ്രദീപേ, എന്തായാലും താൻ എൻ്റെ കൂടെ നിൽക്കണം.
ചില പദ്ധതികളൊക്കെ എന്റെ മനസ്സിലുണ്ട്. അധികാരവും ചെങ്കോലും ഇല്ലാത്ത ഞാനിപ്പോ വെറും വട്ടപ്പൂജയല്ലേ സാറേ. അങ്ങനെയുള്ള ഞാൻ കൂട്ടുന്നിട്ട് എന്തിനാ? എടോ, ഇതൊന്നും ഇല്ലാതെയല്ല ഞാൻ ഈ കിടന്ന് കളിക്കുന്നേ. പ്രദീപേ, എല്ലാത്തിനും മീതയാണ് പണം. അധികാരികളുടെ അധികാരിയാണ് അവൻ. അത് ആവശ്യത്തിൽ കൂടുതൽ എന്തെങ്കിലും ഉണ്ട്. താൻ തൽക്കാലം എന്റെ വണ്ടിയിലോട്ട് കയറി കാര്യങ്ങളൊക്കെ എവിടെയെങ്കിലും വെച്ച് നമുക്ക് സ്വസ്ഥമായിട്ട് സംസാരിക്കാം. എന്താ, കമോൺ. എന്നാ ഓക്കെ. നീ അതോർത്ത് വിഷമിക്കല്ലേ. ഇന്ദുവും വിഷ്ണുവും ഇല്ലേ അവന്റെ അടുത്ത്, പിന്നെ മഹിതയും. അതേ ചേമ, തന്നെയുമല്ല ദേവന്റെ അടുത്തിരിക്കാൻ പറ്റില്ലല്ലോ. ആ യേശുവിന്റെ ഫ്രണ്ടിൽ ഇരിക്കാന്നല്ലേ ഉള്ളൂ. കാണാനും തൊടാനൊന്നും പറ്റിയില്ലെങ്കിലും ഒരു വാതിലിനപ്പുറത്ത് അവനുണ്ടെന്ന് അറിയാലോ ശിവ. അത് തന്നെ ഒരു ആശ്വാസം. എന്റെ ഗൗരി, എവിടെ ഇരുന്നാലും നിന്റെ ഹൃദയം അവനെ തൊടും, അതെനിക്ക് ഉറപ്പാ. പിന്നെന്താ ചേച്ചമ്മ, നമ്മുടെ ദേവനെ പടച്ചോനൊന്നും വരത്തില്ല. ഒന്നുമില്ലേലും നമ്മുടെയൊക്കെ സങ്കടം പടച്ചോൻ കാണുന്നുണ്ടല്ലോ. അതെ, ഇവള് പറഞ്ഞാ ശരി. ചേച്ചമ്മച്ചില്ലേ, പോയി അല്പം റെസ്റ്റ് എടുക്ക. രാവിലെ തന്നെ നമുക്ക് ഹോസ്പിറ്റലിൽ പോവാം. സാറാ, നിന്ന് ചേച്ചമ്മടൊപ്പം കിടന്നാ മതി. ശരി. മനസ്സിനി ഉറങ്ങണമെങ്കിൽ ദൈവനിങ്ങ് വരണം ശിവ. അത്ര ജീവന നിങ്ങളെന്ന് വച്ച. അതെനിക്കറിയാലോ ചേട്ടച്ച, ഇപ്പൊ ഇതിങ്ങനെയൊക്കെ സംഭവിക്കുന്ന ആരറിഞ്ഞു. എങ്കിലും ഇവനിത് എന്ത് പറ്റിയെന്നാ ഞാൻ ആലോചിക്കുന്നു. നീ പറഞ്ഞ നേര, ദേവനെ പോലെ ശ്രദ്ധയോടെ വാഹനം ഓടിക്കുന്ന ഒരു കുറവാ. ആ, നമ്മൾ മാത്രം സൂക്ഷിച്ചിട്ട് കാര്യമില്ലല്ലോ, എതിരെ വരുന്നവനെ സൂക്ഷിക്കണമല്ലോ. ദൈവമേ, അവനെ നീ ഒന്നും വരത്തില്ലേ? ഇല്ല മോനെ, അവനൊന്നും വരില്ല. ഇന്ദുവിന്റെ പ്രാർത്ഥന അവന്റെ നാലു ചുറ്റും കാവലായുണ്ട്. അവളുടെ വേദന കണ്ടില്ലെന്ന് നടിക്കാൻ ഈശ്വരനാവില്ല. പിന്നെ എന്താവശ്യം ഉണ്ടെങ്കിലും വിഷ്ണു വിളിക്കുമല്ലോ അല്ലേ? വിളിക്കും, എല്ലാം പറഞ്ഞ് ഏൽപ്പിച്ചിട്ടാ പോന്നു. എന്നാ ശരി, മോനും പോയി കിടന്നു. ചേട്ടച്ചങ്കിടക്കണല്ലേ? ഉണ്ട്, കുറച്ചു നേരം ഞാൻ ഒറ്റയ്ക്കൊന്നിരിക്കട്ടെ, മോൻ ചെന്ന് കിടക്ക. ശരി ചേട്ടച്ച. ഈശ്വര, എന്റെ കുഞ്ഞിനെ നീ ഞങ്ങൾക്ക് തിരിച്ചു തരണേ. അച്ഛൻ ഒരുപാട് ലേറ്റായല്ലോ. ഞാനും ഓർത്ത് നേരത്തെ വരുമെന്ന്. നേരത്തെ എത്താമെന്ന് കരുതി തന്നെ ഇറങ്ങിയത്. അതിൻ്റെ ഇടയ്ക്ക് ഒന്ന് രണ്ട് അത്യാവശ്യങ്ങൾ ഒന്ന് കയറി. ഇപ്പൊ ഞാനൊരാള് വേണ്ട എല്ലാം ഡീൽ ചെയ്യാം. നീ കൂടെ ഉണ്ടായിരുന്നപ്പോ പലതും അറിയണ്ടായിരുന്നു. പറഞ്ഞിട്ടെന്താ, ഭാരം കൂടി കൂടി വരാല്ലേ. അല്ലെങ്കിൽ ഞാനും എടുത്തു ഈ ഒളിച്ചിരുന്നു. രാത്രിയല്ലേ പുറത്തിറങ്ങാൻ പറ്റൂ, അതും നോക്കിയും കണ്ടും വേണം. വക്കീലും തുറഞ്ഞ അത് ഉടനെ തന്നെ ആവുന്ന പറഞ്ഞത്. ഇത്തവണ എനിക്കും പ്രതീക്ഷയുണ്ട്. ഇത്രയൊന്നും വെച്ച് നീട്ടണ്ടായിരുന്നു. ആ, കോടതി കീഴടങ്ങിയാ മതിയായിരുന്നു. കുറച്ച് ദിവസം റിമാൻഡിൽ കിടക്കണമെന്നല്ലേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ ജാമ്യം കിട്ടി ഇറങ്ങായിരുന്നു. ഞാൻ അന്ന് അച്ഛനോട് പറഞ്ഞല്ലേ അത് ചെയ്യാന്ന്. അങ്ങനെ എപ്പോഴും തോൽക്കാൻ മനസ്സില്ലാത്തതുകൊണ്ട് ജയിലിൽ കിടക്കാതെ നിനക്ക് ജാമ്യം കിട്ടുമെന്ന് ഞാൻ നോക്കിയത്. നീ എങ്ങനെ ജയിലിൽ കയറി, അതും കൂടി അവളങ്ങനെ ആഘോഷിക്കണ്ട. അല്ലച്ച, ഈ കേസ് നോക്കിയിരുന്ന കാർത്തുമായിട്ടുള്ള കല്യാണം നിണ്ടുപോയില്ലേ? എന്തു എങ്ങനെ അവളെ കൊണ്ട് ആഘോഷം സംബന്ധിപ്പിച്ച നമ്മുടെ സകല പദ്ധതിയും ചീറ്റും.
ആ വിഷയം കൂടി ചർച്ച ചെയ്യാനാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. നീ പറഞ്ഞ കാര്യം ഇപ്പൊ ഞാനും ആലോചിക്കുകയാണ്. അതുകൊണ്ട് കല്യാണം ഇനി നീട്ടണ്ട, എത്രയും പെട്ടെന്ന് തന്നെ അത് നടത്തിക്കളയാം. അതെ, അതാ നല്ലത്. അല്ലെങ്കിൽ ആ സ്വത്ത് ഇന്ദു തന്നെ കൈക്കലാക്കും. അതൊന്നും ഉണ്ടാവില്ലടാ മോനെ. മേനോന്റെ സ്വത്ത് അനുഭവിക്കാനുള്ള ഈശ്വര നിയോഗം നിനക്ക് തന്നെയാ. അതൊന്നും ഓർത്ത് നീ പേടിക്കണ്ട. എന്നാലും നീയും അവളായിട്ടുള്ള കല്യാണം പുറത്താരോടും പറയണ്ടെന്നാണ് എന്റെ അഭിപ്രായം. കാരണം കേസിങ്ങനെ തലയ്ക്ക് മുകളിൽ ഡെമോക്രസിന്റെ വാളുമാരി നിൽക്കുക. ഇരു ചെവി അറിയാതെ വേണം നമുക്കിപ്പോ കാര്യങ്ങൾ നടത്തേണ്ടത്. അല്ലടാ കാർത്തൊന്ന് പറയുന്നു, ഇതുവരെ അവൾക്ക് സംശയമൊന്നുമല്ലോ. ഏയ്, ഒരു സംശയമില്ല. എന്ന് മാത്രമല്ല, അവളിപ്പോ മുടിഞ്ഞ ഹാപ്പിയാ. എത്രയും പെട്ടെന്ന് കെട്ടിക്കൊണ്ട് പോണെന്ന് പറഞ്ഞു ബഹള. വാവോ, അവക്കറിയില്ലോ കഴുത്തിൽ വീഴാൻ പോകുന്നത് താലിയല്ല കൊലക്കയറാണെന്ന്. എന്റെ മുമ്പിൽ വെച്ച സാവിത്രി ഊർമിളയെ അടിച്ചത് അപ്പൊ തന്നെ വേണമെങ്കിൽ എനിക്ക് അവളെ ചവിട്ടിക്കൂട്ടായിരുന്നു. പക്ഷെ ഞാനത് ചെയ്തില്ല. കാരണം എന്താ? സാവിത്രി ശരിക്കും വേദനിക്കണമെങ്കിൽ അവളുടെ മകൾക്ക് നോവണം. അവളെ വേദനിപ്പിക്കാനുള്ള ഏറ്റവും നല്ല വടി കാർത്തികയാണ്. എടാ, ആ വടി ഇപ്പൊ നമ്മുടെ കയ്യിലല്ലേ. വേളക്കുള്ളത്തി ഒന്നും അല്ല അവളെ മാളിയക്കലേക്ക് കയറ്റേണ്ടത്. കാരണക്കുറ്റി കടിച്ചിട്ട് വേണം ആ ലക്ഷണം കേട്ട അവളെ വരവേൽക്കാൻ. അതെല്ലാം ഊർമ്മ ചെയ്തോളും. എന്നാലേ ഊർമ്മയുടെ മനസ്സിലെ ചൂടൊന്ന് ആറു. ശേ, നമ്മുടെ മഹിയും കൂടെ വേണ്ടതായിരുന്നു ഈ സമയത്ത്. എങ്കിൽ പിന്നെ ഇതിന്റെ ഇരട്ടിയായനെ. പക്ഷെ അവളിപ്പ ഗൗരിയുടെ അരഞ്ഞാണ ചേർന്നില്ലല്ലേ. ഗൗരി എങ്ങോട്ട് തിരിയുന്നു, അവൾ അങ്ങോട്ട് പോകും. ആ, അവൾ പോട്ടെ. എനിക്ക് നീ മതി പോനെ, നീ മാത്രം. ഞാൻ എന്തിനുണ്ട് അച്ഛാ, ഒരാളുടെ മുന്നിലും എന്റെ അച്ഛൻ തോൽക്കരുതെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. അച്ഛൻ എത്രയും പെട്ടെന്ന് എന്റെ വിവാഹത്തിനുള്ള കാര്യങ്ങൾ ഏർപ്പാടാക്കണം. ബാക്കി ഞാൻ എല്ലാം ശരിയാക്കാം. അപ്പൊ ഇറങ്ങട്ടെ, എല്ലാം ഒന്ന് സ്വരു കൂട്ടി വെച്ചിട്ട് ഞാൻ തന്നെ വിളിക്കാം. അതുവരെ നീ അവളെ ഒന്ന് ഉത്സാഹിപ്പിച്ച് നിർത്തിയേര്. അത് ഞാൻ ഏറ്റു അച്ഛൻ ധൈര്യം. നിനക്ക് വേറെ എന്തെങ്കിലും ആവശ്യമുണ്ടോ? ഒന്നുമില്ല. ഓക്കെ. നന്നായിട്ടുണ്ട്. എങ്ങനെയുണ്ട്? ദേ ചേച്ചി, ഇതാ കല്യാണ സാരി. ആഹാ, കൊള്ളാലോ. നന്നായിട്ടുണ്ട്. ഈ സാരി ആർക്കാ ഇഷ്ടപ്പെടാത്തത്? നല്ല എടുപ്പുണ്ട്, വലിയ വിലയായി കാണുമല്ലോ മോളെ. 75,000 രൂപയായി. ദൈവമേ, 75,000 രൂപയോ? നമ്മളൊക്കെ ആണെങ്കിലേ ഈ കാശിന് 100-150 സാരി വാങ്ങിയേനെ. ചേച്ചി, ഇത് ഒറിജിനൽ കാഞ്ചിപുര. പറഞ്ഞ ഡിസൈൻ ചെയ്യിക്കുന്നതാ. ഒക്കെ ഉണ്ണിയേട്ടന്റെ സെലക്ഷനാ. എന്തായാലും ആ ചക്കം എടുക്കനാ. അല്ലേ മോളെ, ഈ സ്വർണങ്ങളോ ഇതൊക്കെ അവര് വാങ്ങി തന്നതാ? അല്ല, ഇതൊക്കെ ചേച്ചി വാങ്ങി തന്നതാ. പിന്നെ കുറച്ചൊക്കെ അമ്മയുടെ അടുത്തുണ്ടായിരുന്നു. ആണോ? തൊള്ളയുടെ ഉള്ളിലിരുപ്പ് എനിക്ക് മനസ്സിലായില്ലെന്ന വിചാരം. ഇതും ഉണ്ണിയേട്ടന്റെ കാശാണെന്ന് അറിഞ്ഞ നാട് നീളെ അതും പറഞ്ഞു നടക്കും. അങ്ങനെ ഇപ്പൊ നിങ്ങൾ സുഖിക്കണ്ട. അല്ല മോളെ, കല്യാണമായിട്ട് ചേച്ചിയെ കണ്ടില്ലല്ലോ. എന്നാ വരുന്നത്? ഒരുപാട് വിളിയിക്കണ്ടോ കല്യാണം? ചേച്ചിക്ക് നല്ല തിരക്ക, എന്നാലും വരും. ഇപ്പൊ പിന്നെ അധികം ആളുകളെ ഒന്നും വിളിക്കാൻ പറ്റില്ലല്ലോ. പിന്നെ നമ്മളായിട്ട് റിസ്ക് എടുക്കുന്ന എന്തിനാ? ചായ കുടിക്കാം. അയ്യോ, വേണ്ടായിരുന്നല്ലോ സാവിത്രി, ഞങ്ങൾ ഇതൊക്കെ ഒന്ന് കണ്ടേച്ചു പോവാന്ന് കരുതി വന്നത്. അതിനെന്താ, കണ്ടോളൂ, ഒപ്പൊരു ചായ കുടിച്ചു കരുതി. എന്താ വന, എല്ലാം പെട്ടെന്നായിരുന്നല്ലേ. ഇപ്പൊ കല്യാണമൊക്കെ ഇങ്ങനെയാ, എന്തൊരു സ്പീഡാ കാര്യങ്ങൾക്ക്. ആരുടെയും വരവും പോക്കൊന്നും കണ്ടില്ലേ, അതുകൊണ്ട് ചോദിച്ചതാ. ഏയ്, ഇത് നേരത്തെ പറഞ്ഞന്വേഷിച്ചു വെച്ചിരുന്നതാ, മറ്റു തടസ്സങ്ങൾ കൊണ്ട് നീണ്ടുപോയതാ. അല്ലേലും ഓരോന്നിന് അതിൻ്റെതായി സമയമുണ്ട് അല്ലേ സാവിത്രി. മോളെ, കണ്ടില്ലെങ്കിൽ അതൊക്കെ കൊണ്ടുപോയി അകത്ത് വെക്കേ. ശരിയമ്മ.
സാവിത്രി എന്നാ ഞങ്ങൾ ഇറങ്ങാം. ശരി ചേച്ചി, അടുക്കളയിൽ എനിക്ക് സ്വല്പം ജോലിയുണ്ട്. ശരി മോളെ. എവിടെ പോയാവോ ജന്തു? വല്ലോന്റെ പോ ഒളിച്ചോളി പോയാവോ? പോയെങ്കിൽ അത്രയും നന്നായി. എന്തോന്നാണ് ഞാൻ കൊറേ അറിയാലോ തൊള്ളകറി വിളിക്കണം. നിന്റെ വായിൽ നാക്കില്ലേ? എന്തിനാ വിളിച്ചേ? ഇവിടെ വേറെ ആരുമില്ലേ? ഊർമ്മളേന്തേ? എനിക്കറിയില്ല, പുറത്തേക്ക് പോകുന്നതുണ്ട്. വലിയമാമ മോളിലുണ്ട്, വിളിക്കണോ? അയ്യോ വേണ്ടായേ, അങ്ങേരെ മോളിൽ നിന്ന് മോളിലേക്ക് പോയി കഴിഞ്ഞാൽ അത്രയും സ്വസ്ഥം. എന്തിനാ എന്നെ വിളിച്ചെന്ന് പറഞ്ഞില്ല. എന്താണ് നിനക്ക് അത്ര തിരക്ക്? ഒരു ക്ഷമയില്ലാത്ത പോലെ. അടുക്കളയിൽ പണിയുണ്ട്. അതെ പണി. ദാ നോക്ക്. ഇതെന്താ? നിന്റെ സീമന്ത പുത്രന്റെ കല്യാണം ഞാൻ അങ്ങ് നിശ്ചയിച്ചു. മുഹൂർത്തം കുറിച്ച് വാങ്ങിച്ചത്. കല്യാണം നിശ്ചയിച്ചെന്നോ? യെസ്. ആരുമായിട്ട്? ഇതൊന്നും അറിയാനുള്ള അവകാശം എനിക്കില്ലേ? പിന്നെ നിന്നെ അറിയിച്ചിട്ട് വേണ്ടേ വിക്രമന്റെ ഇഷ്ടങ്ങളൊക്കെ നടത്താൻ? പോയി പണി നോക്കടി, അവകാശം സ്ഥാപിക്കാൻ വന്നിരിക്കണം. ആലവലാതി എടി, അടുക്കളയാണ് നിനക്ക് അവകാശമുള്ള ഏക സ്ഥലം. അതിന്റെ അപ്പുറത്തേക്ക് ഇപ്പുറത്തേക്ക് ഉള്ളതൊക്കെ ദേ ഈ വിക്രമന്റെ അധികാരപരിധിയ. അവിടെ എന്തൊക്കെ നടക്കണമെന്നും നടക്കണ്ട എന്ന് തീരുമാനിക്കുന്നതൊക്കെ ഈ ഞാൻ. അതുകൊണ്ട് കാര്യങ്ങൾക്കൊക്കെ ഒരു നിഴലായിട്ടങ്ങ് കൂടെ നിന്നാ മതി. വേണ്ടാത്ത ചോദ്യം പറഞ്ഞൊന്നും ഇങ്ങോട്ട് വേണ്ട. മനസ്സിലായോ? സമ്മതിച്ചു. എനിക്കിവിടെ ഒരു അവകാശവും ഇല്ല. പക്ഷേ എത്രയായാലും ഞാൻ അവന്റെ അമ്മയല്ലേ? അമ്മയല്ലെന്ന് ആര് പറഞ്ഞടി? ഞാൻ പറഞ്ഞു. അങ്ങനെ ഒരു അബദ്ധം എനിക്ക് പറ്റിപ്പോയി. വിക്രമേട്ടാ, എന്ത് വൃത്തികേടായി പറയുന്നേ? വൃത്തികേടോ? എന്ത് വൃത്തികേട്? ഉള്ളതാണ് ഞാൻ പറഞ്ഞത്. എനിക്ക് ജീവിതത്തിൽ പറ്റിയ ഏറ്റവും വലിയ അമളിയാ നിന്നെ കെട്ടിയത്. അബദ്ധത്തിലാണെങ്കിലും നീ അവന്റെ അമ്മയായി പോയല്ലോ എന്ന് കരുതിയ ഇപ്പൊ ഞാനിത് പറഞ്ഞത്. പിന്നെ വിജയം കെട്ടാൻ പോകുന്ന പെണ്ണാരാണെന്ന് കൂടി കേട്ടോ? കണിമംഗലം രാമനാഥമേനോന്റെ ഇളയ പുത്രി കാർത്തു, കാർത്തിക രാമനാഥൻ. കാർത്തു? യെസ്, കാർത്തു. എന്താ വിശ്വസിക്കാൻ പറ്റുന്നില്ലേ? വിശ്വസിച്ചേ പറ്റൂ. നീ ഇപ്പൊ ചിന്തിക്കുന്നത് ഇതെങ്ങനെ നടത്തുന്നായിരിക്കും അല്ലേ? നടക്കൂടി, നടക്കും. ചെല്ലും ചെലവും കൊടുത്ത് വളർത്തുന്ന ആമ്മക്കളെ കയറൂരി വിട്ടാലേ അവര് തന്തമാർക്ക് ഇങ്ങനെ പല ബോണസുകളും കൊടുത്തരും. ചിലപ്പോ എല്ലാ പിടിവള്ളികളും അറ്റു നിൽക്കുന്ന നേരത്തായിരിക്കും ഒരു കച്ചിത്തുരുമ്പുമായിട്ട് അവന്മാരിങ്ങനെ മുന്നിലേക്ക് വരുന്നത്. പിന്നെ അത് മതി പിടിച്ചങ്ങ് കരകയറാൻ. അത്തരൊരവസ്ഥയിൽ തന കുനിച്ച് ഞാൻ നിൽക്കുന്ന നേരത്തടി എന്റെ പൊന്നു മോൻ കാർത്തൂനതേ ഇതുപോലെ എന്റെ കാൽക്കിഴി കൊണ്ടുവയ്ക്കുന്നത്. ഇനി ഇത് മതി ഈ വിക്രമൻ ഇതുവരെ ഉണ്ടായ എല്ലാ നഷ്ടങ്ങളും നികത്താൻ. എന്റെ അടിവേരിളക്കാനല്ലേ ആ നരുന്ത് പെണ്ണ് ജന്തുലൊക്കെ കുട്ടനാട്ടിലേക്ക് കെട്ടിയെടുത്തത്. ചെറുതല്ലാത്ത പരിക്കളിപ്പിക്കാൻ ഇതുവരെ അവൾക്ക് കഴിഞ്ഞു. പക്ഷേ ഇനി അവളുടെ അതിമോഹങ്ങളൊന്നും നടക്കാനേ പോകുന്നില്ല. അവളുടെ പുന്നാര അനീത്തി കാർത്തൂവിനെ വെച്ച് അവളുടെ അടിവേര് ഞാനങ്ങാരി. നീ കണ്ടോ? നിങ്ങൾക്ക് നാണമില്ലേ ഒരു കൊച്ചു പെണ്ണിന്റെ ജീവിതം വെച്ച് കളിക്കാൻ? ഈ ശാപമൊക്കെ അച്ഛനും മോനും എവിടെ കൊണ്ട് തീർക്കുമെന്നും കൂടി ചിന്തിക്കുന്നത് നല്ലതാ. നിന്നെ തൊട്ടാലേ എന്റെ കൈ നാറും. ശാപവും പ്രാക്കൊക്കെ ഞങ്ങൾ സഹിച്ചടി, നീ അതോർത്ത് തലകൊണ്ടാക്കണ്ട.
പിന്നെ മഹിയുടെ കല്യാണം മുടക്കിയ പോലെ ഇത് മുടക്കാൻ വല്ല ദുരുദ്ദേശം ഉണ്ടെങ്കിൽ അത് മുളയിലേ നുള്ളിക്കളഞ്ഞു. കാരണം കാർത്ത് കയറി വരുന്നതേ വെറും കൈയോടെ അല്ല, നിന്റെ പുന്നാര മോൻ സമ്മാനിച്ച ഗർഭവുമായിട്ടാണ്.